ബാഗ്മതിയായ ഹാജറും പുത്രനും ആ മരുഭൂമിയിൽ തന്നെ ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി. ആവേശത്തിനുള്ള വെള്ളം കിട്ടാതെ ബീവിയുടെ മുലപ്പാൽ പോലും വറ്റിപ്പോയി. വിശപ്പും ദാഹവും സഹിക്കുകയാതെ ആ പിഞ്ചു കുഞ്ഞു കിടന്ന് കരയുവാൻ തുടങ്ങി. പൊട്ടിക്കാരഞ്ഞിടുന്ന കാരിളം കുരുന്നിനെ കെട്ടിപ്പേടിച്ചു വിരി സാന്ത്വനമേകിടുന്നു. പൊട്ടിക്കാരഞ്ഞിടുന്ന കാരിളം കുരുന്നിനെ കെട്ടിപ്പേടിച്ചു വിരി സാന്ത്വനമേകിടുന്നു. ഒട്ടുമാണങ്ങിടാത്ത വിതപ്പിൻ കൊടുമയാൽ കട്ടമാക്കുരുന്നതാ കരഞ്ഞു തളരുന്നു. ആദ്രാദേവി പൊട്ടിക്കരയുന്ന തന്റെ കുഞ്ഞിനെ മാറത്തണച്ച് സമാധാനിപ്പിച്ചു. കരളലിയിക്കുന്ന ഈ സംഭവത്തിന് മൂകസാക്ഷികളായ സഹാമർവ എന്നീ രണ്ടു മലകൾ നിശബ്ദം നിൽക്കുകയാണ്. ആ മാതാവിന്റെ ഹൃദയം ഉരുകി ഒഴുകാൻ തുടങ്ങി. ഒരൽപ്പം ജലത്തിനു വേണ്ടി അവർ ആവുന്നത്ര പരിശ്രമിച്ചു. അരുമക്കൂരും നിന്റെ ദാഹമകറ്റാൻ ഒരു തുള്ളി തെളിനീര് നൽകിയിടാൻ മനം തന്നീരാശയാൽ ഹാജറാവീരി മലതൻ മുകളിൽ കയറുന്നു ദേവി. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി അവരാർത്തിയോടെ ആ മലമുകളിൽ കയറി നോക്കി. ഇപ്രകാരം ഏഴ് പ്രാവശ്യം ആവർത്തിച്ചുവെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ല. കഠിനമായ ചൂട് നിമിത്തം ആ പ്രദേശമാകെ തിളച്ചു മറിയുകയാണ്. ആദ്രാബിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മരുഭൂമിവിടം മനുഷ്യരില്ല, ഒരു തുള്ളി ജലം പോലും കിട്ടാനില്ല. മരുഭൂമിവിടം മനുഷ്യരില്ല, ഒരു തുള്ളി ജലം പോലും കിട്ടാനില്ല. കരഞ്ഞന്റെ മണിമോനും മരിക്കുമല്ലോ, പെരിയോനെ കരുണ നീ ചെയ്യുകയില്ലേ. എന്നാൽ നിസ്സഹായരും നിരാലംബരുമായിരുന്ന ആ മാതാവിനെയും പുത്രനെയും രക്ഷിതാവായ അള്ളാഹു കൈവിടുന്നില്ല. അതാ കുട്ടിതൻ ചാരത്തു നിന്നതല്ലോ, കുട്ടിയൊഴുകുന്നു നീരുറാവാം. അത്ഭുതമെന്ന് പറയട്ടെ, ഇസ്മായിൽ എന്ന കുട്ടിയുടെ മടമ്പുകാൽ തട്ടിയിരുന്ന സ്ഥലത്തു നിന്നും ശക്തിയായ ഒരു ജലപ്രവാഹം തന്നെ ഉണ്ടായി. ഇത് കണ്ട് ഭയന്ന ഹാദറാവീവി അടങ്ങുക എന്നർത്ഥം വരുന്ന സംസം എന്ന് കൽപ്പിക്കുകയും ഉടൻ തന്നെ ആ ജലപ്രവാഹം നിൽക്കുകയും ചെയ്തു.